മോളെ നീ ഒന്ന് വിഷമിക്കാതിരിക്ക. നിങ്ങളുടെ ഒരു മോള് എന്റെ തലയ്ക്ക് ഭ്രാന്ത് വന്നിരിക്കും. നിങ്ങളോട് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞാലേ ചെയ്യരുത് ചെയ്യരുതെന്ന്. ഇൻകം ടാക്സ് ആർക്ക് ഗുണമുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ നോക്കത്തുള്ളൂ. അയാളെ സമ്മതിച്ച അയാളെ കണ്ടാലേ അയാളെ ഒരു മാന്യനാ. ഓ മാന്യ, നിങ്ങൾ ആണുങ്ങളുടെ സ്വഭാവം ഒക്കെ എനിക്ക് അറിയാവുന്നതാ. പണ്ടൊരു മാന്യ കോളേജിൽ പഠിച്ചപ്പോ എന്റെ ഫോട്ടോ കോപ്പി അപ്പന അയച്ചാ. പഠിത്തം നിർത്തി കല്യാണം കഴിപ്പിച്ച് ഇങ്ങോട്ട് അയച്ചു ജീവിതം തളിച്ചത്. ഇവിടെന്താ കുഴപ്പം? മോളെ നീ എന്നെ വിശ്വസിക്ക, അയാളെ നോക്കത്തില്ല. എന്താ ഭാവി പ്രശ്നം? മോളെ അവളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നില്ല. ഇല്ല ഇല്ല, കണ്ണ് കണ്ണൊന്നും നിറഞ്ഞിട്ടില്ല. നോക്കി എന്താ പറ്റിയെന്ന് പറ എന്താ? ഒന്നും പറ്റിയിട്ടില്ല. ഇൻകം ടാക്സ് വന്ന് എന്റെ വിഷമത്തിലിരിക്കുന്ന അത്രേ ഉള്ളൂ. നീ അങ്ങ് മാറിയേക്ക്, ഞാൻ പറഞ്ഞു കൊടുക്കാൻ കാര്യങ്ങൾ. മോളെ ഇതൊക്കെ ആദ്യമായതുകൊണ്ടാ, കുറച്ച് കഴിഞ്ഞതൊക്കെ ശീലായിക്കോളൂ അല്ലേ. ഇത്ര നിസ്സാര കാര്യത്തിനൊക്കെ കരയാൻ തുടങ്ങിയാൽ എങ്ങനെ? ഇതിനല്ലേ ചാർട്ടേഡ് അക്കൗണ്ടിനെ വെച്ചേക്കുന്നേ, അവരിതൊക്കെ നോക്കിക്കോളും. ചാർട്ടേഡ് അക്കൗണ്ട് ഒക്കെ ഇതാണല്ലോ പണി. പിന്നല്ലോ ഞാനിവിടെ കെട്ടി വന്നപ്പോ എന്തായിരുന്നു ഇവിടത്തെ മേള? പോലീസ് അടിപിടി. എന്താ കാണിച്ച്? പിന്നെന്താ ഇവിടെ ഭ്രാന്ത് പറയുന്നത്? നീ ആളുകളോ വന്നൊരു മൂന്നാലും മാസം ഇല്ല, എന്റെ തലയിൽ കയറി ഇറങ്ങുന്നോ? ഇറങ്ങി പോകുന്നുണ്ടോ? എന്നോട് ഇറങ്ങി പോവാനോ? ഞാൻ എന്നെ ഭരിക്കാൻ വന്നോണ്ടല്ലോ. നിനക്ക് എന്റെ സ്വഭാവം പറഞ്ഞു കേട്ടല്ലേ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അവളുടെ എന്താണ് കൊണ്ടുപോയി തോന്നുമല്ലോ. നീ മമ്മിയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. വളരെ മോശം. എന്റെ കണ്ടോട് പോയി നിൽക്കുവാ. ഞാൻ എന്താ പറയണേ? എന്താ ചെയ്യണേ? എനിക്ക് എന്നെ അറിയാൻ പാടില്ല. ഒരു കാര്യം പറഞ്ഞേക്ക, ഇപ്പോ എന്ന് പറഞ്ഞാ ഇപ്പോ ആ ലാപ്ടോപ്പ് എന്റെ കൈ കിട്ടണം. അതില്ലാതെ താരൻ്റെ അടുത്തോട് വരണ്ട. ഈ നടക്കിട്ടില്ല എന്റെ ശവമായിരിക്കും കാണാൻ പോകുന്നത്. കെട്ടി തൂക്കി ചവഞ്ഞ് മോളെ, ഞാൻ എങ്ങനെയെങ്കിലും അവിടെ കാലു പിടിച്ചത് മേടിച്ചോണ്ട് വരും. നീ ടെൻഷൻ അടിക്കല്ലേ, കൂളാവ്. ചിൽ 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 റിലാക്സ് റിലാക്സ് റിലാക്സ്. ടേക്ക് എ ഡീപ് ബ്രത്ത്.